വിവിധ ഇനം വിളകൾ പക്ഷിമൃഗാദികൾ ഇവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷിരീതിയാണല്ലോ സംയോജിത കൃഷി സമ്പ്രദായം. ഇവിടെ പ്രധാന തത്വം ഇവിൾ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളെല്ലാം പരസ്പര പൂരകങ്ങളായി വർത്തിക്കണമെന്നുള്ളതാണ്. ഉദാഹരണമായി ഇവിടെ ഉണ്ടാകുന്ന ജൈവാവശിഷ്ടങ്ങളുടെ കാര്യം, അത് അങ്ങനെ തന്നെ നമുക്ക് മണ്ണിലേക്ക് കൊടുക്കാം, അതല്ല രൂപാന്തരം വരുത്തി പോഷക സമ്പുഷ്ടമായ ഒരു ജൈവ വളമാക്കി മാറ്റിയാൽ അത് മണ്ണിനെ സമ്പുഷ്ടീകരിക്കും, മാത്രമല്ല പരിസര ശുചീകരണത്തിനും ഒരു ഉത്തമ മാതൃകയായി മാറും. കർഷകന്റെ ചങ്ങാതി, സ്വാഭാവിക കലപ്പ എന്നൊക്കെ അറിയപ്പെടുന്ന മണ്ണിരയെ ഉപയോഗിച്ച് ജീർണിക്കുന്ന വസ്തുക്കളിൽ നിന്നും ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിനെയാണ് മണ്ണിര കമ്പോസ്റ്റ് അഥവാ വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ മണ്ണിരയും കമ്പോസ്റ്റ് നിർമ്മാണത്തിന് യോജിച്ചവയല്ല. മേൽമണ്ണിൽ കാണുന്ന അഴുകിയ ജൈവ വസ്തുക്കൾ ഭക്ഷിക്കുന്നവയാണ് കമ്പോസ്റ്റ് നിർമ്മാണത്തിന് അനുയോജ്യം. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യം യൂഡ്രലസ് യൂജീനിയ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആഫ്രിക്കൻ മണ്ണിരയാണ്. കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ പ്രധാനമായും 4 തരത്തിലുള്ള സംയോജിത കൃഷി സമ്പ്രദായ മാതൃകകളാണ് വികസിപ്പിച്ചിട്ടുള്ളത്. ഓരോ മാതൃകയിൽ നിന്നും ലഭിക്കുന്ന ജൈവ അവശിഷ്ടങ്ങളെ പ്രത്യേകം പ്രത്യേകം കമ്പോസ്റ്റാക്കി മാറ്റുവാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏത് തരം ജൈവ അവശിഷ്ടവും കമ്പോസ്റ്റാക്കി മാറ്റാം. ഇതിനു വേണ്ടി കുഴികളോ സിമെന്റ് ടാങ്കോ റിങ്ങോ ഉപയോഗപ്പെടുത്താം. ടാങ്കിന്റെ നീളവും വീതിയും സൗകര്യത്തിനനുസരിച്ചാവാം. എന്നാൽ ആഴം 75 സെന്റിമീറ്ററിൽ അധികം ആവാൻ പാടില്ല. ഏകദേശം 2.5 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 60 സെന്റിമീറ്റർ താഴ്ചയുള്ള ഒരു കുഴിയിൽ 500 കിലോഗ്രാം വരെ ജൈവാവശിഷ്ടം കൊള്ളും. കുഴിയാണെങ്കിൽ അടിയും വശങ്ങളും നന്നായി അടിച്ചുറപ്പിക്കണം. സിമെന്റ് ടാങ്കിൽ ഇതിന്റെ ആവശ്യം വരുന്നില്ല. അടിയിൽ 1-2 വരി തൊണ്ട് മലർത്തിയടുക്കുക. വെള്ളം കെട്ടി നിൽക്കാതെ വാർന്നു പോകാനായി ഇത് സഹായിക്കും. അതിന്റെ പുറത്ത് 1/2 ഇഞ്ച് കനത്തിൽ ചാണകയിട്ടു കൊടുക്കുക. ഇതിനു മീതെ ജൈവാവശിഷ്ടവും ചാണകവും 8:1 അനുപാതത്തിലിട്ട് കുഴി നിറയ്ക്കുക. ചാണകത്തിന് പകരം ബയോഗ്യാസ് സ്ലറിയും ഉപയോഗിക്കാം. ജൈവ അവശിഷ്ടം നന്നായി നനച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 ആഴ്ചയോളം ഇത് അഴുകാനായിട്ട് അനുവദിക്കണം. ഈ സമയം സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മൂലം അമിതമായി ചൂടുണ്ടാവും. ഈ ചൂട് മണ്ണിലേക്ക് താങ്ങാൻ സാധിക്കില്ല. അതിനാൽ ഇതിനു ശേഷമാണ് നമ്മൾ കുഴിയിലേക്ക് മണ്ണിരയെ നിക്ഷേപിക്കുക. 500 കിലോഗ്രാം ജൈവാവശിഷ്ടം കൊള്ളുന്ന ഒരു കുഴിയിൽ ഏകദേശം 500 മുതൽ 1000 മണ്ണിര വരെ നിക്ഷേപിക്കാം. എലിയിൽ നിന്നും സംരക്ഷണം നൽകാൻ കമ്പിവല ഉപയോഗിക്കാം. മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷണം നൽകുവാൻ ഒരു മേൽക്കൂരയും ഉണ്ടാവണം. ടാങ്കിന്റെ വെളിയിൽ 4 ചുറ്റും വെള്ളം കെട്ടി നിർത്താൻ ചെറിയ ചാല് തയ്യാറാക്കിയാൽ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാകാതെ മണ്ണിരയെ സംരക്ഷിക്കാം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം തളിച്ച് ഈർപ്പം നിലനിർത്തണം. 14 ദിവസം കൂടുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കുകയും വേണം. ഇത് വായുസഞ്ചാരം കൂട്ടുന്നതിന് സഹായിക്കും. 50-60 ദിവസം കഴിയുമ്പോൾ ജൈവ വസ്തുക്കൾ നന്നായി അഴുകിപ്പൊടിഞ്ഞ് കറുത്ത നിറത്തിലുള്ള കമ്പോസ്റ്റായി മാറും. ഈ അവസ്ഥയിൽ, അതായത് ഏകദേശം 80% കമ്പോസ്റ്റിംഗ് പൂർത്തിയായ അവസ്ഥയിൽ തുടർന്ന് നനയ്ക്കേണ്ട ആവശ്യമില്ല. ഈർപ്പം കുറയുന്നതിനനുസരിച്ച് മണ്ണിര താഴെ തട്ടിലേക്ക് നീങ്ങും. ഈ സമയം കമ്പോസ്റ്റ് ടാങ്കിൽ നിന്നും നീക്കി വെളിച്ചം കയറുന്ന രീതിയിൽ കൂന കൂട്ടിയിടുക. മണ്ണിരയും താഴോട്ട് നീങ്ങും. തുടർന്ന് ഈർപ്പം പോകുന്ന രീതിയിൽ കമ്പോസ്റ്റ് ഉണക്കിയെടുക്കുക. ഇത് നേരിട്ട് ചെടികൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് അരിച്ച് ശേഖരിച്ച് വയ്ക്കുകയും ചെയ്യാം. മണ്ണിരയുടെ ആമാശയത്തിൽ വെച്ച് എൻസൈമുകളുടെ പ്രവർത്തനം മൂലം ജൈവ വസ്തുക്കൾ വേഗത്തിൽ പൊടിക്കപ്പെടുന്നു. ഈ വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ചെടികൾക്കും അതുപോലെ സൂക്ഷ്മജീവികൾക്കും വേഗത്തിൽ ആഗിരണം ചെയ്യാവുന്ന രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. ഇത്തരത്തിലൊരു കമ്പോസ്റ്റ് മണ്ണിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ സ്വാഭാവികമായും മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുന്നു. തന്മൂലം മണ്ണിന്റെ ജൈവഗുണം മെച്ചപ്പെടുകയും ചെയ്യുന്നു. സാധാരണ കമ്പോസ്റ്റ് 6 മാസം എടുക്കുമ്പോൾ മണ്ണിര കമ്പോസ്റ്റ് വെറും 2 മാസം കൊണ്ട് പാകമാകും. പ്രാഥമിക മൂലകങ്ങൾക്ക് പുറമെ ചെടികൾക്ക് ആവശ്യമായ സൂക്ഷ്മ മൂലകങ്ങൾ, ഹോർമോണുകൾ, എൻസൈമുകൾ, വിറ്റാമിനുകൾ എന്നിവയെല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ് മണ്ണിര കമ്പോസ്റ്റ്. മറ്റൊരു പ്രത്യേകത, മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തോ അതിന്റെ പരിസരത്തോ യാതൊരുവിധ ദുർഗന്ധവും ഇല്ല എന്നതാണ്.
പുരയിട അധിഷ്ഠിത സംയോജിത കൃഷി സമ്പ്രദായത്തിൻ്റെ ഘടകമായ മട്ടുപ്പാവ് കൃഷിയിലും മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥാപിക്കാം. ഇതിനായി 2 വീപ്പ മതിയാവും. 2 വീപ്പകളെയും താഴെത്തട്ടിൽ ഒരു PVC പൈപ്പിലൂടെ ബന്ധിപ്പിക്കാം. 1-ാമത്തെ ബിന്നിലേക്ക് ജൈവ അവശിഷ്ടവും ചാണകവും കൂട്ടിക്കലർത്തി നിറച്ചു കൊടുക്കുക. ഏകദേശം 45 ദിവസം കഴിയുമ്പോഴേക്കും കമ്പോസ്റ്റ് റെഡിയാവും. ഈ അവസ്ഥയിൽ 2-ാമത്തെ വീപ്പ നിറച്ചു തുടങ്ങുക. സ്വാഭാവികമായും 1-ാമത്തെ വീപ്പയിലുള്ള മണ്ണിര മുഴുവൻ 2-ാമത്തെ വീപ്പയിലേക്ക് ഊർന്നിറങ്ങും. ഈ സമയം പാകമായ കമ്പോസ്റ്റ് നമുക്ക് മട്ടുപ്പാവിലുള്ള ചെടികൾക്ക് തന്നെ ഉപയോഗിച്ച് തുടങ്ങും. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം ഒരു അധിക വരുമാന മാർഗമായും കണക്കാക്കാം. 1 കിലോ മണ്ണിര കമ്പോസ്റ്റിന് ഏകദേശം 20 രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് വില. 1 കിലോ മണ്ണിരയ്ക്ക് 700 രൂപ വിലയുണ്ട്. സംയോജിത കൃഷി സമ്പ്രദായത്തിലെ അഭിവാജ്യ ഘടകമായ മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് മണ്ണിന്റെ പരിപോഷണത്തിലും പാരിസ്ഥിതിക സുസ്ഥിരത നിലനിർത്തുന്നതിലും അതിയായ പങ്കുവഹിക്കുന്നുണ്ട്.